Assalamualaikum, Namaskaram, welcome back to my channel. Appa ini ella kottarkum sugam vishesikkunnu ṭo. Appo inada video visheshangalokke nammal muharramathinte anathu oru video aanu ṭo. Appo nammal korchu food okke undakittundayirunnu. Kodathu rendu recipes kudi include cheyittundayi ṭo. Appo njangal njangal veettile nobbin eppol undakkunna sambhavam undayirunnu kaaryam. പക്ഷെ ഞാൻ വ്ളോഗ് തുടങ്ങിയതിനുശേഷം അതിന്റെ റെസിപ്പി കാണിച്ചിട്ടില്ല, വരാതെ നമ്മൾ ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മള് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ചിലർക്കും ഇഷ്ടമുണ്ടാവും, ചിലർക്കും വലിയ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരും കേട്ടോ. ബാവച്ചിക്കുട്ടി ഉറക്കത്തിന്റെ എണീറ്റിട്ട് കൂടി ഞാൻ അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ടായിരിക്കാം. അപ്പൊ നമ്മളുടെ വീഡിയോ എടുക്കുന്ന മുഹറമ്മത്തിന്റെ അന്ന് കേട്ടോ തലേ ദിവസമായിട്ട് നാത്തുവിനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തുവിനും മോളെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. തബ്ഷീന് കഴിഞ്ഞ ഓണ പ്രോഗ്രാമിനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് വീഡിയോസിലും. പിന്നെ അവളുടെ ഒരു ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷല്ല, ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളിത് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവൾ വന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള വ്ളോഗ്സിലൊക്കെ ആൾ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളിന്ന് മുഹറമ്മത്തിൽ അന്ന് മധുരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളൊരു കസ്റ്റേർഡ് പുഡിങ്ങും അതുപോലെ തന്നെ ചോക്ലേറ്റ് പുഡിങ്ങും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റേർഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുഴുവനായിട്ട് ചൈന ഗ്രാസ് എടുത്തിട്ടില്ല, 10 ഗ്രാം ചൈന ഗ്രാസ്, ഒരു 5 ഗ്രാമോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴുകിയിട്ട് ഞാൻ പാലിലിട്ട് തന്നെ കേട്ടോ മെൽറ്റ് ചെയ്യണത്. കാരണം എനിക്ക് എപ്പോഴും സെപ്പറേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് പാലിലേക്ക് ചേർക്കും, പിരിയണ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഞാൻ പാലിട്ട് കേട്ടോ മെൽറ്റ് ചെയ്യാറ്. പിന്നെ ഈ ഒരു പാക്കറ്റ് പാലിൽ തന്നെ കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതാ ഈ പാലിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ മധുരത്തിന് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണതിന് മുന്നേ കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാ ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. അതൊരു 1/2 ടിന്നാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചൈന ഗ്രാസ് ഇതിൽ നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെ പാലിങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറക്കുക. കുറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ കസ്റ്റാർഡ് ഉണ്ടല്ലോ കുറച്ച് പാലിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെക്കാതെ നല്ല പോലെ മിക്സ് ചെയ്യുക. കാരണം കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല കുറുകി കിട്ടും ചെയ്യും. പിന്നെ അടി പിടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യാൻ തിക്കായി വരുന്ന സമയത്ത് കുറച്ച് വാനില എസൻസ്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഒരു ഫ്ലേവറിനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ചിലവരും നമ്മൾ കസ്റ്റാർഡ് പൗഡർ വാനില എസൻസ് ഫ്ലേവേർഡ് ആയിട്ടുള്ളതാവും കേട്ടോ. അപ്പോൾ ഇത് അതല്ല, അതുകൊണ്ട് അതിൽ കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കും. നല്ല പോലെ മിക്സ് ചെയ്തത് നമ്മളെ കസ്റ്റാർഡ് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഗ്ലാസ് ബൗള് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് ബൗളിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും കൂടി ഇതാ നീളത്തിൽ ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കത്തി വെച്ചിട്ട് തന്നെ കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിൻ്റെ അടിഭാഗത്തേക്ക് ഇതൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കസ്റ്റാർഡ് ഒരു ഇളം ചൂട്, ഇളം ചൂടല്ല ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂട് മാറാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടാറതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള കുറച്ച് അണ്ടി നമ്മളെ അണ്ടിപ്പരിപ്പും അതുപോലത്തെ ബദാമും കൂടി ഇതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടാറതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിക്കോളും. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഇല്ലെങ്കിലും നമ്മൾ കസ്റ്റാർഡ് ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. പക്ഷേ അത് ഇത്രയും നല്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിലാവില്ല, എന്നാലും നമുക്ക് സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ
അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് മോമു ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന മുംതാസ് ആള് കത്തർന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എൻ്റെ റാഫലിലോ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. അവളെ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടില്ല, ഇൻഷാല്ല ഇനി ആൾ പോയി വന്നതിന് ശേഷം ഒരു വ്ളോഗൊക്കെ എടുക്കുമ്പോൾ കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പുഡിംഗ് ആണ് കേട്ടോ. അതിൽ ഒരു ലാസ്റ്റ് സൈഡായിട്ട് നമ്മൾ അരറൂട്ട് ബിസ്ക്കറ്റും കൂടി പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പാക്കറ്റ് പാലെടുത്തേന് തന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കസ്റ്റാർഡ് ചോക്ലേറ്റ് പുഡിംഗ് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പാലുണ്ടല്ലോ, ആ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് 2 ഗ്ലാസ് പൗഡറും കൂടി കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറും കസ്റ്റർഡ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ ചെയ്ത പ്രോസസ്സ് പോലെ തന്നെയാണ് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതാ പാലിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അലിയിച്ചെടുക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വേറെ ഡബിൾ ബോയിൽ ചെയ്തിട്ടും ഇതാക്കിയിട്ടൊക്കെ, പക്ഷേ എനിക്ക് അത്രണ്ട് സക്സസ് ആയില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി വന്ന് നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ പാലൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ് കേട്ടോ, തികച്ചും ഓപ്ഷനിലാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ആദ്യം പാല്. നമ്മൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ കൊക്കോ പൗഡറും പാലും കൂടി മിക്സ് ചെയ്തിട്ടില്ല, ആ മിക്സ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്നു, കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഒരു 5 മിനിറ്റ് വെച്ച് ഒന്ന് ചൂടാനു ശേഷം നമുക്കിതാ ഇതുപോലെ ഗ്ലാസ് ബൗളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്, 6 ഗ്ലാസ് ബൗൾ. ഈ 6 ഗ്ലാസ് ബൗളിലും നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് 6 ഗ്ലാസ് ബൗളിലാക്കിയതിന് ശേഷം ഇത് ബാക്കി മിക്സ് വരുമല്ലോ, അതിലേക്ക് നമ്മളിതാ കൈകൊണ്ട് ഈ അരറൂട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് മിക്സ് ബാക്കി വെക്കണം കേട്ടോ, ആ മിക്സിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മളുടെ ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ ബൗളിലാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും കൂടി അതിൻ്റെ മേലേക്ക് ഒന്ന് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ 2 പുഡിംഗും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുഡിങ്ങൊക്കെ ഉണ്ടാക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോക്ക് ഇതാ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് ക്ലിംഗ് ഫിലിം വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളെ പുഡിങ്ങൊക്കെ. ഇനി മുഹറമ്മത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ ചില്ലി ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ ഇക്കോൻ്റെ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇക്കോൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ. അറ്റംപ്റ്റ് മീൻസ് ഇക്കൊരു വെറൈറ്റി കണ്ടെത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, അതിന് ഇക്കൊക്കെ അരിയുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ നമ്മൾ
സവാള ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കുവിൻ്റെ സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം ഇക്കു എന്നും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നൊക്കെ അതിൻ്റെ വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറ് അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതായത് നമ്മൾ പച്ചക്കറി കട്ട്ലേറ്റിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. സവാളയും ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ബീൻസും ഇഞ്ചിയും പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇക്കുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പായസം ഇക്കു ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇക്കും വാവാച്ചും കൂടി ഇരുന്നിട്ട്. സ്പെഷ്യലായിട്ടുള്ള നല്ല ബീഫ് സാലനും ഇക്കാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീൻസും അതുപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ഉപ്പും ഇട്ടിട്ട് ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും, എന്നിട്ട് ഇതേപോലെ ഒന്ന് ചൂടാറിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കോഴിമുട്ടയിലും മുക്കിയിട്ട് പിന്നെ റസ്ക് പൊടിയിലോ ബ്രെഡ് പൊടിയിലോ എടുത്തിട്ട് ഇതേപോലെ വെക്കുക, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിപ്പും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നോമ്പിന് ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റം കേട്ടോ, നമ്മളെ സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്യാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ റെസിപ്പി ഒട്ടുമിക്ക വരിക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതിൽ ഉരുളക്കിഴങ്ങ് മാത്രം ചെറുതാക്കി അരിയണമെന്നില്ല കേട്ടോ, അത് കുറച്ച് വലിയ പീസായിട്ട് ഇട്ടാലും മതി, കാരണം അതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ ഏറ്റവും നല്ലത് ഉരുളക്കിഴങ്ങാണ്. എന്നിട്ട് ഇത് ആ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, നമ്മളത് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി അപ്പോൾ ഞാൻ മുന്നത്തെ വ്ലോഗിൽ നമ്മൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിട്ടോ, ഫ്രിഡ്ജിൻ്റെ ടൂറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ടൂർ എന്നല്ല കേട്ടോ, വീഡിയോയിലൂടെ സിമ്പിളായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ജ്യൂസ് ഐറ്റംസും അതുപോലെ കെച്ചപ്പ് സോസ് അങ്ങനത്തെ, പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ, ബ്യൂട്ടി കെയർ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ സ്ലൈഡിങ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇക്കുവിന് സ്പെഷ്യലായിട്ടുള്ള മഷ്റൂമിൻ്റെ മസാല റോസ്റ്റ് ഇക്കുവിന് സ്പെഷ്യലായിട്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട് ബോക്സും അതുപോലെ തന്നെ വെജിറ്റബിൾ ബോക്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ ഭാവിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പോൾ ആൾ കംഫർട്ടായിട്ടോ. ഈ ഫ്രിഡ്ജായിട്ട് നമ്മളുടെ ഫ്രീസർ താഴെയാണ് അതിൻ്റെ മെഹന്തി പ്രോഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചിക്കന് മസാലയൊക്കെ തേച്ചിട്ട് ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ. ഇനി അതൊക്കെ എടുക്കട്ടെ, നമുക്ക് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്നതും കൂടി കഴിഞ്ഞ് നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ചില്ലി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഇക്കു അത് ഫ്രൈ ആക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇക്കുവിൻ്റെ സ്പെഷ്യലായിട്ട്. തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ മൂങ്ങാതാൽ. ഇന്ന് നമ്മൾ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ ഉണ്ട് 5 രൂപയ്ക്ക് പാക്കറ്റ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൂങ്ങാതാൽ. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു പരിപ്പാണ് ആ സംഭവം. ഒരുവിധമുള്ള ഒരു കറിയെന്ന് വിചാരിക്കുന്നു, ആ ഒരു പരിപ്പ് ഭയങ്കര രസമാണ് കഴിക്കാൻ. എനിക്കും വാവച്ചക്കും വിനോദനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ നമ്മളെ വീട്ടിൽ സാധിക്കുന്ന സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാനിങ്ങനെ അവളെ വെറുതെ പരിശോധിക്കുകയായിരുന്നു. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്ക് ഇതാ ഇക്കു നല്ല ചില്ലി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിലേറെ ടേസ്റ്റുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇക്കു നല്ല പപ്പടമൊക്കെ നല്ല ചെറുതാക്കിയിട്ട് സൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇക്കു അത് വറുത്തിട്ട് അതിൻ്റെ മേലേക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴത് നമ്മളെ പുഡിങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നോമ്പുറക്കാനൊക്കെ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലേറ്റും അതുപോലെ പുഡിങ്ങും ഫ്രൂട്ട്സും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുന്നത്തെ വീഡിയോസൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.